ഹായ്, ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2020 ജൂലൈ 29 ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത്. ഇതിൽ പറയുന്നത് 3 മുതൽ 18 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസമെന്നും പിന്നെ 2030 സമ്പൂർണ്ണ സാക്ഷരത എന്ന ലക്ഷ്യവും കൈവരിക്കണമെന്നാണ്. നിലവിലെ പാഠ്യരീതിക്ക് പകരം സമ്പൂർണ്ണ മാറ്റമാണ് ഇതിൽ നിലവിൽ വരുന്നത്. 34 വർഷങ്ങൾക്ക് ശേഷമാണ് വിദ്യാഭ്യാസ നയത്തിൽ ഇങ്ങനെയൊരു മാറ്റം വന്നത്. 10 വർഷത്തിനകം എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിന് ഒറ്റ മേൽനോട്ട സമിതിയെ നിശ്ചയിക്കും. കോളേജിന് ഗ്രേഡ് അനുസരിച്ച് സ്വയം ഭരണം നൽകും. പാഠ്യപദ്ധതിയുടെ ഭാരം ഒഴിവാക്കും എന്നിവയൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ. പിന്നെ പറയുന്നത് ബിരുദം 4 വർഷവും ഡിപ്ലോമ 2 വർഷവും ആക്കും. പിന്നെ നിലവിലുള്ള UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രീതി മാറ്റി പുതിയ നയം വരുന്നതോടെ ഇല്ലാതാവും. നേരത്തെ 14 വയസ്സായവരായിരുന്നു നിർബന്ധിത വിദ്യാഭ്യാസം. 1986 കോത്താരി കമ്മീഷൻ നിർദ്ദേശപ്രകാരമായിരുന്നു അവസാനമായി നമ്മളുടെ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചത്. ഇതോടെ വരുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പേര് മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി. പുതിയ നയപ്രകാരം ശുപാർശ ചെയ്യുന്ന 5+3+3+4 രീതിയിൽ 3 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളുടെ വളർച്ചയുടെ 4 വെവ്വേറെ ഘട്ടങ്ങളാക്കി തിരിച്ചുകൊണ്ടുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. അതായത് 3-8 ഏജ് ഗ്യാപ്പ് വരുന്നത്, പിന്നെ 8-11 വയസ്സ് വരെയുള്ളവർക്ക്, 11-14 വയസ്സ് വരെയുള്ളവർക്ക്, 14-18 വയസ്സ് വരെയുള്ളവർക്ക്, അങ്ങനെയാണ് വ്യത്യസ്ത രീതിയിൽ കുട്ടികളെ വേർതിരിച്ചിരിക്കുന്നത്. ഇതോടെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസത്തിനൊപ്പം ആകും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 മുതൽ 8 വയസ്സ് വരെയുള്ളവരെ ആദ്യഘട്ടത്തിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകളും 1-2 ക്ലാസ്സുകളും ഉൾപ്പെടും. 3-5 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ലേറ്റർ പ്രൈമറി ഘട്ടമാണ് രണ്ടാമത്തേത്. പിന്നെ വരുന്നത് 6-8 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന അപ്പർ പ്രൈമറി ഘട്ടമാണ്. പിന്നീട് വരുന്നത് 9 മുതൽ 12 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന സെക്കൻഡറി ലെവൽ സ്കൂൾ. ഇതാണ് 4ാം ഘട്ടം എന്ന് പറയുന്നത് ഇതിലത്തെ. ഈ നയത്തിൽ വരുന്ന മറ്റ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സെക്കൻഡറി ഘട്ടത്തെ സെമസ്റ്ററുകളാക്കി തിരിക്കാനൊരു നിർദ്ദേശമുണ്ട്. പിന്നെ ഓരോ സെമസ്റ്ററിലും 5-6 വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു രീതിയാണ് വരാൻ പോകുന്നത്. ചില വിഷയങ്ങൾ നിർബന്ധമാകുമ്പോൾ മറ്റുള്ളവ താല്പര്യത്തിനനുസരിച്ച് മാത്രം വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുത്താൽ മതിയാകും. പിന്നെ പറയുന്നത് പരീക്ഷാ രീതിയിലും അധ്യാപകരുടെ പരിശീലന പരിപാടികളിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലും കാതലായ മാറ്റങ്ങളിലൂടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ട്. 2017 വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്നതിനായി കസ്തൂരി രംഗൻ അധ്യക്ഷനായ കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചത്. കഴിഞ്ഞ 50 വർഷമായി പിന്തുടരുന്ന പഠന രീതിക്ക് കാലോചിതമായ മാറ്റം ആവശ്യമാണെന്നാണ് കമ്മീഷൻ നിരീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.